الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويدعو الإنسان بالشر دعاءه بالخير وكان الإنسان عجولا سهودر الماري سهودر الماري അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുണർത്തുന്നു. നാം ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാനും മരണപ്പെടുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം അൽ ഇസ്റാ, അതിലെ 11-ാമത്തെ ഒരു ചെറു വചനമാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. അതിൻ്റെ അർത്ഥം വയദുഉൽ ഇൻസാനു ബിശ്ശരി ദുആഅഹു ബിൽ ഖൈർ, മനുഷ്യൻ അവൻ്റെ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ അവൻ്റെ ദോഷത്തിന് വേണ്ടിയും അവൻ പ്രാർത്ഥിക്കുന്നു. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, അജൂല, അവൻ ഏറെ തിടുക്കം കാണിക്കുന്നവനും ധൃതി കൂട്ടുന്നവനുമായിരിക്കുന്നു എന്നാണ് ഈ ചെറുവചനത്തിൻ്റെ സാരം. മനുഷ്യസഹജമായ ഒരു സ്വഭാവ ദോഷം, അല്ലെങ്കിൽ ഒരു ദുഷിച്ച സ്വഭാവം, ഒരു മോശമായ സ്വഭാവം അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന ഒരു വചനമാണിത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നിതാന്തമായ പരിശ്രമവും ശുഭാപ്തി വിശ്വാസവുമാണ് വിജയത്തിന് നിദാനമായിട്ടുള്ളത് എന്നും പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങേണ്ടവരാണ് എന്നും മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും യൂസുഫ് നബിയുടെയും ഒക്കെ ചരിത്രത്തിലൂടെ കടന്നുപോയി നാം മനസ്സിലാക്കുകയുണ്ടായി. ശുഭാപ്തി വിശ്വാസത്തെ തകർക്കുകയും പ്രത്യാശയെ നശിപ്പിക്കുകയും നിരാശയുടെ കരിനിഴൽ നമ്മുടെ ജീവിതത്തിൽ ആകെ വീഴ്ത്തുകയും ചെയ്യുന്ന ജാഗ്രത പുലർത്തേണ്ട ഒരു സ്വഭാവത്തെക്കുറിച്ച് അതിനനുബന്ധമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്ന ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് ഒരൽപ്പം വിശദീകരിക്കാൻ ഇൻഷാ അള്ളാഹ് ആഗ്രഹിക്കുന്നത്. അതാണ്
സൂറത്ത് ഇസ്രായേലിലെ 11-ാമത്തെ വചനം സൂചിപ്പിച്ച അതിൻ്റെ ഏറ്റവും അവസാന ഭാഗം പറഞ്ഞ മനുഷ്യൻ അജൂലാണ് അഥവാ അചലത്തുള്ളവനാണ് എന്ന് പറഞ്ഞത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ബാബ് ബിൻ അർത്ത് റളിയല്ലാഹു അൻഹുവിന് നൽകിയ അതുപോലെ ചിന്തിക്കുന്നവർക്കൊക്കെ എന്നും പാഠമാകുന്ന നിലയിലുള്ള വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു ചരിത്രം പറഞ്ഞ് നാം അവസാനിപ്പിക്കുകയുണ്ടായി. ഖബ്ബാബ് ബിൻ അർത്ത് റളിയല്ലാഹു അൻഹു തൻ്റെ യജമാനനിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന കിരാതമായ മർദ്ദനം സഹികെട്ട് ശരീരമാകെ ചൂടുവെക്കപ്പെട്ട് ശരീരമാകെ ചലം ഒലിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് റസൂലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. നിന്നുകൊണ്ട് റസൂലിനോട് ചോദിച്ച ചോദ്യവും റസൂൽ അതിന് നൽകിയ വിശാലമായ മറുപടിയും ഞാൻ ആവർത്തിക്കുന്നില്ല, കേട്ടതാണ് നമ്മൾ. അതിൻ്റെ അവസാന ഭാഗത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇതിനെ അള്ളാഹു വിജയിപ്പിക്കുക തന്നെ ചെയ്യും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സൻആ എന്ന പ്രദേശത്ത് നിന്ന് ഹദറമൗത്ത് എന്ന പ്രദേശം വരെ ഒരു സംഘം യാത്ര ചെയ്യും. അവർക്കാരെയും പേടിക്കേണ്ടി വരില്ല. ഒന്ന്, അള്ളാഹുവിനെ ഭയപ്പെടണം. മറ്റൊന്ന്, അവരുടെ ഒപ്പമുള്ള ആടുകളുടെ മേൽ ചാടി വീഴാൻ സാധ്യതയുള്ള ചെന്നായ്ക്കളെയും അല്ലാതെ ഒന്നിനെയും ഭയപ്പെടാതെ അവർക്ക് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ യാത്ര ചെയ്യാവുന്ന അത്ര അള്ളാഹു ഇതിനെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനുശേഷം പ്രവാചകൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു വാക്കുണ്ട്, പക്ഷേ നിങ്ങൾക്കെല്ലാത്തിനും ധൃതിയാണ്, നിങ്ങൾ ധൃതി കൂട്ടുന്നു എന്ന് പറഞ്ഞു. ആ ധൃതിയാണ് ഇന്ന് നമ്മളെയെല്ലാം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ പ്രത്യാശയെ അത് നശിപ്പിക്കും, ശുഭപ്രതീക്ഷ ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ അതിനെ സൂക്ഷിക്കണം എന്നാണ് പ്രവാചകൻ ഖബ്ബാബിൽ അർത്ത് റളിയല്ലാഹു അൻഹുവിനോടും നമ്മളോടുമൊക്കെ ഉണർത്തിയ കാര്യം. നമ്മളുടെ തന്നെ സ്വഭാവം നാം ഒന്ന് ആലോചിച്ചു നോക്കുക. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണയായി വിവാഹം കഴിച്ചാൽ ഒരു കുട്ടിയെ സ്വപ്നം കാണുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹം നാളെ തന്നെ അവനൊരു എഞ്ചിനീയറോ ഡോക്ടറോ ആയിട്ട് നടക്കുന്ന കാണണം എന്നുള്ളതാണ്. നാളെ തന്നെ, ഭാവിയിലല്ല. അതുപോലെ ഏതെങ്കിലും ഒരു സാധനം നാം കുഴിച്ചിട്ടാൽ, എന്തെങ്കിലും ഒന്ന് കൃഷി ചെയ്താൽ അതിൽ നിന്ന് എത്ര പെട്ടെന്ന് വിളവെടുപ്പ് കിട്ടും, അതാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. അത് കിട്ടണമെന്നതാണ് ആഗ്രഹം. അത് നടക്കാത്ത കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ വളരണം, വളർന്ന് വലുതാകണം, പഠിക്കണം, പഠിച്ച് ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം. പക്ഷേ അതുവരെ കാത്തിരിക്കാൻ നമുക്ക് പലപ്പോഴും നേരമില്ല. അത്ര ധൃതിയാണ് എല്ലാ കാര്യത്തിലും. ആരും അതിൽ നിന്ന് മുക്തരല്ല. പണ്ഡിതനും പാമരനും സാധാരണക്കാരനും ഏറ്റവും വലിയ അഭ്യസ്തവിദ്യരും എന്നൊക്കെ പറയുന്ന എല്ലാവരും അതിൽ നിന്ന് അതിൻ്റെ പിടുത്തത്തിൽ നിന്ന് മുക്തരല്ല എന്ന് നമുക്ക് കാണാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ അചലത്തിനെ, ഈ മനുഷ്യപ്രകൃതിയിൽ നിലീനമായിരിക്കുന്ന ഈ ധൃതി എന്ന അവൻ്റെ ആ സ്വഭാവത്തെ അള്ളാഹു സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതവൻ്റെ സ്വഭാവമാണ് എന്ന് തന്നെ പറയുന്നു. അതിനെ അതിജയിച്ച് അവനെ നിയന്ത്രിച്ച് അവന് പോകാൻ കഴിയുമ്പോഴേ അവന് വിജയം കൈവരിക്കാൻ കഴിയൂ എന്നാണ് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഈ കാര്യം എടുത്തു പറയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. 21-ാം അധ്യായം അംബിയായിലെ 37-ാമത്തെ വചനം, തീർച്ചയായും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ധൃതി കൂട്ടുന്നവനായ നിലയിലാണ്. സൗരീക്കും എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഞാൻ വഴിയെ കാണിച്ചു തരും, നിങ്ങൾ എന്നോട് ധൃതി കാണിക്കരുത് എന്നല്ലാഹു പറയുന്നു. എന്താണ് അവിടെ അങ്ങനെ സംഭവിച്ചത്? എന്താണ് നമുക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ അള്ളാഹു കാണുന്നില്ലേ, അറിയുന്നില്ലേ എന്നൊക്കെയുള്ള മനോഭാവം പലപ്പോഴും നമ്മളെ നയിക്കാറുണ്ട്. അവിടുത്തെ അതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കാണും. പക്ഷേ
അതിൻ്റെ പേരിൽ നിങ്ങൾ എന്നോട് ധൃതി കാണിക്കരുത്. എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു പറഞ്ഞിരുന്നത് നോക്കുക. ഇത് പറഞ്ഞു തരുന്ന അള്ളാഹു ആണെങ്കിലോ എല്ലാ കാര്യങ്ങളിലും വളരെ ക്ഷമയോടെ അവധാനതയോടെ ആണ് അള്ളാഹു എല്ലാം പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ആ വചനത്തിൻ്റെ ആദ്യ ഭാഗം പറഞ്ഞത്. മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തിന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മനുഷ്യൻ ധൃതി കൂട്ടുന്നവനാണ് എന്ന് പറഞ്ഞത് അടിസ്ഥാനത്തിലാണ്. അനിഷ്ടകരമായ വല്ല കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, നമുക്കിഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അക്ഷമരാകും, വികാരഭരിതരാകും, ക്ഷുഭിതരാകും. എന്നിട്ടോ തനിക്കോ തൻ്റെ സമ്പത്തിനോ തൻ്റെ സന്താനങ്ങൾക്കോ താൻ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിനോ ഒക്കെ ദോഷകരമാകുന്ന നിലയിൽ പ്രാർത്ഥിക്കാനും പോലും മനുഷ്യൻ മടി കാണിക്കാറില്ല എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വചനത്തിലൂടെ നമ്മെ ഉണർത്തുന്നത്. അവൻ ഭവിഷ്യത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല, വരും വരായികളെ സംബന്ധിച്ച് ആലോചിക്കുന്നില്ല, ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കാൻ അവൻ തയ്യാറില്ല. അവൻ അപ്പത്തന്നെ നടക്കണം എല്ലാ കാര്യവും. എന്നാൽ അള്ളാഹു ആ നിലയിൽ നമ്മളോട് തിരിച്ചൊന്ന് പെരുമാറുകയാണെങ്കിലുള്ള അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. ഒരു ധൃതിയും അള്ളാഹുവിനില്ല. അവൻ്റെ അവധാനത, അവൻ്റെ ക്ഷമ, അവൻ്റെ സംയമനം, അവൻ്റെ വിശാല മനസ്കത, അവൻ്റെ വിട്ടുവീഴ്ച, അവൻ്റെ പാപമോചനം, അതൊക്കെയാണ് നമ്മളിവിടെ ജീവിച്ചു പോകാൻ തന്നെ വഴിയൊരുക്കുന്നത് എന്ന് ഇതിൻ്റെ ഒപ്പം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സൃഷ്ടാവാണ്, അവൻ ത്രികാലജ്ഞാനിയാണ്. നമ്മുടെ ഇന്നലെയെക്കുറിച്ച് അവനറിയാം, ഇന്നിനെക്കുറിച്ച് അവൻ അറിയുന്നു, നാളെയെക്കുറിച്ച് കൃത്യമായും അവനറിയാം. അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അജലിനാൽ അഥവാ ധൃതിയാൽ പൂട്ടപ്പെട്ട, നിലീനമാക്കപ്പെട്ട ഈ മനുഷ്യന്റെ സ്വഭാവം, അവൻ്റെ കഥകേടും അവൻ്റെ കഴിവില്ലായ്മയും ഒക്കെ കൃത്യമായി അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല എത്രത്തോളം അവനെ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ? വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. തീർച്ചയായും മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ്. അവന്റെ മനസ്സെന്ത് മന്ത്രിക്കുന്നു എന്ന് നമുക്കറിയാം. അവന്റെ ജീവനാടിയേക്കാൾ നാം അടുത്തിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവനാടിയേക്കാൾ നമ്മോടടുത്തിരിക്കുന്ന, നമ്മളെ സൃഷ്ടിച്ച, നമ്മളുടെ നന്മകൾ അറിയുന്ന, മേന്മകൾ അറിയുന്ന, ദൂഷ്യങ്ങൾ അറിയുന്ന, പോരായ്മകൾ അറിയുന്ന, തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കുന്ന, ഇതെല്ലാം അണുവിട വ്യത്യാസമില്ലാതെ കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല. പക്ഷേ മനുഷ്യനങ്ങോട് കാണിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ ജീവിതത്തിൽ കാണിക്കുന്ന, ധൃതിപ്പെടുന്ന ആ ധൃതിയൊന്നും മനുഷ്യനോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് അള്ളാഹുവിനെ നാം തിരിച്ചറിയേണ്ടത്. ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട്. സൂറത്ത് യൂനുസിലെ 11-ാമത്തെ വചനം, വലൗ യുഅജ്ജിലുല്ലാഹു ലിന്നാസി ശർറ ഇസ്തിഅജാലഹും ബിൽ ഖൈർ ലഖുദിയ ഇലൈഹിം അജലുഹും. വലൗ യുഅജ്ജിലുല്ലാഹു ലിന്നാസി ശർറ ഇസ്തിഅജാലഹും ബിൽ ഖൈർ. ജനങ്ങൾ അവരുടെ നന്മയ്ക്ക് വേണ്ടി ധൃതി കൂട്ടുന്നത് പോലെ ജനങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ തിന്മയ്ക്ക് വേണ്ടി ധൃതി കൂട്ടിയിരുന്നുവെങ്കിൽ, തിന്മ കാരണമായി ധൃതി കൂട്ടിയിരുന്നുവെങ്കിൽ, ലഖുദിയ ഇലൈഹിം അജലുഹും, അവരുടെ കഥ കഴിഞ്ഞു പോകുമായിരുന്നു എന്നാണ്. അവർ പിന്നിടുണ്ടാവില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോകും. അത് തന്നെയാണ് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞത്, വറബ്ബുക്കൽ ഗഫൂറുദുർ റഹീം ലോ യുആഖിദുഹും ബിമാ കസബു ലഅജ്ജല ലഹുമുൽ അദാബ് ബല്ലഹും മൗഇദുൻ ലൻ യജിദു മിൻ ദൂനിഹി മൗഇല എന്ന് സൂറത്തുൽ കഹ്ഫിലെ 58-ാമത്തെ വചനം നമ്മിൽ ചിലരെങ്കിലും അല്പം മുമ്പ് ഓതിയിട്ടുണ്ടാകും. ആ വചനം വറബ്ബുക്കൽ ഗഫൂറുദുർ റഹീം, ആരാണ് നിന്റെ റബ്ബ്? നിന്റെ റബ്ബ് എല്ലാം പൊറുക്കുന്നവനാണ്, ഏറെ പൊറുക്കുന്നവനാണ്, കരുണയുടെ എല്ലാമെല്ലാമാണ്, കരുണയുടെയവനവൻ, കാരുണ്യമുടയവനാണവൻ, കാരുണ്യമുടയവനായ എല്ലാം പുറത്തു തരുന്ന, ഏറെ പുറത്തു തരുന്ന നിന്റെ റബ്ബ്. അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല അള്ളാഹുവിനെ. അവിടെയാണ് നമുക്ക് അപകടങ്ങൾ പതിയിരിക്കുന്നത്, അള്ളാഹു അല്ലാത്തവരിലേക്ക് നമ്മൾ പോകുന്നത്, അള്ളാഹുവിനേക്കാൾ കാരുണ്യവും ഇഷ്ടവുമുള്ളത് മറ്റാരൊക്കെയാണ് എന്നുള്ള തെറ്റായ കാഴ്ചപ്പാടോടുകൂടി അള്ളാഹുവിനെ വിട്ടുകൊണ്ട് നാം പരക്കം പായുന്നു. ഇല്ല, അള്ളാഹുവിനോടും കാരുണ്യമുള്ള, അള്ളാഹുവിനോടും മാപ്പ് നൽകുന്ന, മനുഷ്യനെ അറിയുന്ന, അവന്റെ മനസ്സിലെ വിചാര വികാരങ്ങൾ അറിയുന്ന ആ അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
അള്ളാഹുവിനെ ഉൾക്കൊണ്ടു പോയാൽ ഒരു പ്രശ്നവുമില്ല, അവിടെ ശാന്തിയുണ്ട്, സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, എല്ലാമുണ്ട്, ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, നിന്റെ റബ്ബ് ഏറെ പൊറുക്കുന്നവനാണ്, കരുണയുള്ളവനാണ്. ലവ് യു ആഖിദുഹും ബിമാ കസബു, അവർ പ്രവർത്തിച്ചു കൂട്ടുന്നത് നിമിത്തം, നമ്മളുടെ ഒക്കെ ചെയ്തികൾ നിമിത്തം, നാം കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നിമിത്തം, വിശ്വാസരംഗത്തുള്ള നമ്മുടെ വൈകല്യങ്ങൾ നിമിത്തം, ആചാര അനുഷ്ഠാന രംഗങ്ങളിൽ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കാതെ പോകുന്നത് നിമിത്തം, സാമ്പത്തികമായ ഇടപാടുകളിൽ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കാതെ പോകുന്നത് നിമിത്തം, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് നിമിത്തമെങ്ങാനും അള്ളാഹു നമ്മളെ പിടിച്ചു ശിക്ഷിക്കുമായിരുന്നുവെങ്കിൽ, പിടികൂടുമായിരുന്നുവെങ്കിൽ, വളരെ ധൃതിയിൽ പെട്ടെന്ന് തിടുക്കത്തിൽ തന്നെ ശിക്ഷ അവരെ വന്ന് പിടികൂടുമായിരുന്നു. അതല്ല ചെയ്യുന്നില്ല എന്നർത്ഥം. അള്ളാഹു അവധാനത നൽകുകയാണ് എല്ലാ കാര്യത്തിലും, നോക്കിയിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും. ഒരു തെറ്റ് ചെയ്യുന്നു ഒരു മനുഷ്യൻ, ഇവൻ പശ്ചാത്തപിക്കുന്നുണ്ടോ, ഖേദിച്ചു മടങ്ങുന്നുണ്ടോ, തെറ്റിൽ നകലാൻ ശ്രമിക്കുന്നുണ്ടോ, അവസരങ്ങൾ നൽകുന്നു അള്ളാഹു. എന്നിട്ട് അള്ളാഹു പറയാണ് ബല്ലഹും മൗഇദ്, അവർക്കൊരു നിശ്ചിത സമയമുണ്ട്. ലയജിദു മിൻ ദൂനിഹി മൗഇല, ആ നിശ്ചിതാവധി മറികടന്ന് ഒരു അഭയ സങ്കേതവും ഒരു രക്ഷാകേന്ദ്രവും ഒരു രക്ഷാസങ്കേതവും അവർക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് സൂറത്തുൽ ഖഹ്ഫിലൂടെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ക്ഷമ, അള്ളാഹുവിന്റെ അവധാനത, ധൃതിയില്ലായ്മ, അതാണ് നമ്മളെ ഇവിടെ ജീവിക്കാൻ വഴിയൊരുക്കുന്നത് എന്ന് നാം തിരിച്ചറിയുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ ഊട്ടിയിരിക്കുന്ന ധൃതി എന്ന് പറയുന്ന മനുഷ്യ സഹജമായ സ്വഭാവത്തെ പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ തയ്യാറാകണം എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് ഇവിടെ. നമ്മൾ നോക്കുക, നന്മയുടെ കാര്യത്തിൽ പോലും ഓരോ കാര്യങ്ങളിൽ പോലും പ്രവാചകന്മാരുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും മനുഷ്യ സഹജമായ ധൃതി അവരിൽ നിന്നുണ്ടായതിനെ കുറിച്ച് അള്ളാഹു അവരെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആന്റെ അവതരണ വേള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മലക്ക് വരുന്നു വഹയുമായി, ഓരോന്ന് ഓതി കേൾപ്പിക്കുന്നു. ഓതി കേൾപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ജിബ്രീൽ പോയി കഴിയുന്നതോടുകൂടി ഞാനിത് മറന്നുപോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആവർത്തിച്ച് ധൃതിപ്പെട്ടുകൊണ്ട് പ്രവാചകൻ അത് പാരായണം ചെയ്യുന്നതിനെ പരാമർശിച്ചുകൊണ്ട് രണ്ട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. ഒന്ന് സൂറത്തു താഹയിലാണ്, മറ്റൊന്ന് സൂറത്തു ഖിയാമയിലാണ്. സൂറത്തു താഹയിൽ അല്ലാഹു പറയുന്നത് ഫതആലല്ലാഹുൽ മലികുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആൻ മിൻ ഖബ്ലി അൻ യുഖ്ലാ വഹ്യുഹു വഖുർ റബ്ബി സിദ്നീ ഇൽമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നു. ഫതആലല്ലാഹുൽ മലികുൽ ഹഖ്, യഥാർത്ഥ രാജാവായ അള്ളാഹുവാണ് ഔന്നത്യ ഏറ്റവും ഉന്നതിയിലായിരിക്കുന്നത്. വലാ തഅജൽ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് നീ ധൃതി കാണിക്കരുത്. മിൻ ഖബ്ലി അൻ യുഖ്ലാ വഹ്യുഹു, അതിന്റെ സന്ദേശം മുഴുവനും പൂർണ്ണമായും നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് നീ ഒരിക്കലും ധൃതി കാണിക്കരുത്. നീ പറയേണ്ടതെന്താ? റബ്ബി സിദ്നീ ഇൽമാ, എന്റെ റബ്ബേ എന്റെ അറിവ് എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നീ പ്രാർത്ഥിച്ചാൽ മതി, അതൊന്നും എവിടെയും പോവില്ല. അതുകൊണ്ട് ധൃതിപ്പെടേണ്ട ആവശ്യമില്ല എന്ന് താഹയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല 114-ാമത്തെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുമ്പോൾ, സൂറത്തുൽ ഖിയാമയിലെ വചനം നമുക്കൊക്കെ സുപരിചിതമാണ്. ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബി ഇന്ന അലൈന ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന ثم ഇന്ന അലൈന ബയാന. അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ധൃതിപ്പെടേണ്ട, പ്രതീക്ഷ കൊടുക്കുകയാണ്, പ്രത്യാശ നൽകുകയാണ്. ധൃതി പ്രത്യാശയെ നശിപ്പിച്ചു കളയുമെന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു. എന്തേ പറഞ്ഞു കൊടുക്കുന്നത്? ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബി, ജിബ്രീൽ വന്നിട്ട് ഈ ഖുർആൻ ഇങ്ങനെ ഓതിത്തരുമ്പോൾ അതിങ്ങനെ നാക്കിട്ട് ചലിപ്പിച്ച് നീ ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല. ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബി, ധൃതി കൂട്ടിക്കൊണ്ട് നിന്റെ നാക്കിട്ട് നീ ചലിപ്പിക്കരുത്. എന്തേ കാരണം? പ്രതീക്ഷ കൊടുക്കുകയാണ്, പ്രത്യാശ നൽകുകയാണ്. ഇന്ന അലൈന ജംഅഹു വഖുർആന, ഈ ഖുർആൻ ക്രോഡീകരിച്ച് സമാഹരിച്ചു തരേണ്ടതും അത് പാരായണം ചെയ്തു തരേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. ഫൈദാ ഖറഅനാഹു, അങ്ങനെ നാം പാരായണം ചെയ്തു തന്നാൽ ഫത്തബിഉ ഖുർആന, ആ ഖുർആൻ നീ പിൻപറ്റുക, അനുധാവനം ചെയ്യുക. സുമ്മ ഇന്ന അലൈന ബയാന,
പിന്നെ ആ ഖുർആനിലൂടെ എന്താണോ പറഞ്ഞു തരുന്നത് അതെന്താണ് എന്ന് വിശദീകരിച്ചു തരേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്ന രംഗം നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ നാം ഇതിനെക്കുറിച്ച് നാം കൂടുതൽ വിശുദ്ധ ഖുർആനിലെ കാഴ്ചപ്പാടുകൾ പരിശോധിച്ചു നോക്കിയാൽ രണ്ട് തരത്തിലുള്ള സന്തുലിതമായ കാഴ്ചപ്പാടാണ് ധൃതിയുമായി ബന്ധപ്പെടുത്തി അജലത്തുമായി ബന്ധപ്പെടുത്തി ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുക. ധൃതിയെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിക്കുന്നില്ല. അതുപോലെ തന്നെ ധൃതിയെ പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അടച്ചാക്ഷേപിക്കുന്നില്ല. മറിച്ച് ചിലതിനെ അവൻ പ്രശംസിക്കുകയും ചിലതിനെ അവൻ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന രൂപമാണ് ഖുർആനിലൂടെയും പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെയും നമ്മൾ കടന്നുപോയാൽ നമുക്ക് കാണാൻ കഴിയുക. ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യം അവൻ കുറ്റമറ്റ പ്ലാനിങ്ങോടെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയോടെ സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും പരിസരങ്ങളെയും കുറിച്ചുള്ള കൃത്യമായ അവബോധത്തോടെ മികച്ച തയ്യാറെടുപ്പോടെ ഒരുക്കത്തോടെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ആരെങ്കിലും ധൃതി കാണിക്കുകയാണെങ്കിൽ ഒരിക്കലും അതൊരു അപരാധമായി ഖുർആൻ പറഞ്ഞു തരുന്നില്ല. മറിച്ചെടുത്തുചാട്ടവും അവിവേകവും അവധാനതയില്ലായ്മയും മുൻധാരണയില്ലായ്മയും കാര്യങ്ങളെ കുറിച്ച് കാഴ്ചപ്പാടില്ലാതെയും ചെയ്തുകൊണ്ട് എടുത്തു ചാടുന്ന ഏത് എടുത്തു ചാട്ടത്തെയും അങ്ങനെയുള്ള ധൃതിയെ തിടുക്കത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണം, നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതുപോലെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം 40 ദിവസത്തേക്ക് സീനാ പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് തൗറാത്ത് ഏറ്റുവാങ്ങാൻ പോയ ചരിത്രം ഖുർആനിൽ നമുക്ക് കാണാം. അങ്ങനെ പോകുമ്പോൾ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പോക്കിന് മുമ്പ് അവിടെ കരുതേണ്ട സർവ്വ കരുതലുകളും കരുതി വെച്ചുകൊണ്ട് പ്ലാനിങ്ങുകളും ആസൂത്രണം ചെയ്തുകൊണ്ട് സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ടത് കൃത്യമായി ചെയ്തു വെച്ചുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 40 ദിവസത്തേക്ക് ആ സീനാ പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. എന്താണ് ആ സംഭവം? മറ്റൊന്നുമല്ല, സാമിരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി ഇതാണ് ദൈവം ഇതാണ് ഇലാഹ് എന്നവരെ ബോധ്യപ്പെടുത്തി അത് അതിന്റെ പിന്നാലെ പോകാനും അതിനെ ആരാധിക്കാനുമുള്ള അവസ്ഥ സംജാതമാക്കിയുണ്ടായി. ഈ സന്ദർഭത്തിൽ മൂസാ നബി പോകുമ്പോൾ അവിടെ തന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് തന്റെ ചാർജ് ഏൽപ്പിച്ചു പോയത് സഹോദരനായ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഹാറൂൻ നബി പരമാവധി അവരെ തടഞ്ഞു നോക്കി, അവരെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു, ആ തെറ്റിലേക്ക് വിരൽ ചൂണ്ടി. പക്ഷെ അവരൊന്നും അത് ചെയ്യാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഹാറൂൻ നബിയെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം പോലും അവരുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഇതൊന്നും മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയതിന് ശേഷം തന്റെ അറിവിൽപ്പെട്ടില്ലല്ലോ, അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ അറിയില്ലല്ലോ മൂസാ നബിക്ക് പോലും. നമ്മളൊക്കെ ഇരുന്നു കൊണ്ട് മുകളിൽ നിന്ന് ഓരോന്ന് എടുത്തുകൊണ്ട് വൈബറിയുന്നവരാണ്, അദൃശ്യമറിയുന്നവരാണ് എന്ന് നമ്മൾ ഇങ്ങനെ മായാവി കഥകൾ പൊട്ടിഘോഷിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന പ്രവാചകന്മാരുടെ കൃത്യമായ ചരിത്രത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. മൂസാ നബി ചെയ്യേണ്ടതെല്ലാം അവിടെ ചെയ്തു വെച്ചിട്ടാണ് പോയത്. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വമാ അഅജലക അൻ ഖൗമിക യാ മൂസാ, അല്ലയോ മൂസ, നീ നിന്റെ ജനതയെയും വിട്ട് ധൃതിപ്പെട്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിക്കുന്ന ചോദ്യം. ആ പോയത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്, സീനാ പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് തൗറാത്ത് ഏറ്റുവാങ്ങാൻ വേണ്ടി പോയത്. ആ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ആ ധൃതിയെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യം ആ എത്രമാത്രം ചിന്തനീയമാണെന്ന് നാം ആലോചിച്ചു നോക്കുക. അതിന്റെ മറുപടി മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, അള്ളാഹുവേ അവരെന്റെ പിന്നിൽ തന്നെ ഉണ്ടല്ലോ, അവരിതാ എന്റെ പിന്നിൽ തന്നെ ഉണ്ട്. ഞാൻ നിന്റെ അടുക്കിലേക്ക് ഇത്ര ധൃതിപ്പെട്ടു വന്നത് നിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയാകുന്നു. നിന്റെ നിർദ്ദേശാനുസരണം വേദഗ്രന്ഥം വാങ്ങാൻ നിന്റെ സന്ദേശം മനസ്സിലാക്കി അവർക്ക് എത്തിച്ചു കൊടുക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. അവരെന്റെ പിന്നിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ അതിന് വേണ്ട എല്ലാ ചുറ്റുപാടുകളും ചെയ്തു വെച്ചിട്ടാണ് ഞാൻ ഈ വന്നിരിക്കുന്നത് എന്ന് അള്ളാഹുവിനോട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. ആ നിലയിൽ പോലും പ്രവാചകന്മാരോട് ഇത്തരം ഈ രൂപത്തിൽ പോലും ധൃതിയെ കുറിച്ച് പരാമർശിക്കുന്നുവെങ്കിൽ ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ നാം ഒക്കെ എത്ര ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ധൃതി അല്ലാതെ നമുക്ക് ആർക്കും ഒന്നുമില്ല. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മൾ കാണുകയാണ്. അതേപോലെ ഈ വചനത്തിന്റെ ആദ്യ ഭാഗം നാം കണ്ടു. എന്താണത്? മനുഷ്യന് ഷറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഖൈറിന് വേണ്ടിയാണ്.
ശരണന് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടായിക്കൂടാ, പക്ഷേ അധികമുണ്ടാകുന്നത് അതാണോ എന്നുള്ളത് ഞാനും നിങ്ങളും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ഉണർത്തിയ ഒരു ഉണർത്തലുണ്ട്, ലാ തദുഉ അലാ അൻഫുസിക്കും വലാ തദുഉ അലാ ഔലാദിക്കും വലാ തദുഉ അലാ അംവാലിക്കും ലാ തുവാഫിഖൂ മിനല്ലാഹി സാഅത്തൻ യുസ്അലു ഫിഹാ അതാഅൻ ഫയസ്തജീബ ലക്കും എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശം കാണാം. എന്താണ് ആ പറഞ്ഞത്? നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, ആ പ്രാർത്ഥിക്കുന്ന വേളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അവിടെ നമുക്ക് അനുഭവിക്കുന്ന ധൃതി, അല്ലെങ്കിൽ ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഷർറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏറ്റവും ധൃതി കൂട്ടുന്ന തിടുക്കക്കാരനായ മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് അല്ലാഹുവിന്റെ റസൂല്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശരീരങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത്, വലാ തദുഉ അലാ ഔലാദിക്കും മക്കൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്, വലാ തദുഉ അലാ അംവാലിക്കും നിങ്ങളുടെ സമ്പത്തിനെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായ മൂന്ന് ഘടകങ്ങളാണ്, ഒന്ന് സ്വന്തം അവന്റെ ശരീരം, അതിന്റെ ഏറ്റവും നല്ല നിലനിൽപ്പ്, അതേപോലെ തന്നെ അവന്റെ സന്താനങ്ങളുടെ നല്ല നിലനിൽപ്പ്, അതുപോലെ അവന്റെ സമ്പത്തിന്റെ നല്ല നിലനിൽപ്പ്. ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. എന്തുകൊണ്ട്? പ്രവാചകൻ അതിനൊരു കാരണം പറഞ്ഞു തരുന്നു, ലാ തുവാഫിഖൂ മിനല്ലാഹി സാഅത്തൻ യുസ്അലു ഫിഹാ അതാഅൻ ഫയസ്തജീബ ലക്കും. നിങ്ങൾ അള്ളാഹുമായി, അള്ളാഹുവിനോടാണല്ലോ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ആ ഏത് കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ചോദിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ ആ സന്ദർഭവും അള്ളാഹു നമ്മളെ അഭിമുഖീകരിക്കുന്നതും തമ്മിൽ യോജിച്ചു വരും. അങ്ങനെ വന്നാൽ അതിന് ഉത്തരം ചെയ്തു പോകും. എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിനെതിരെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ആ സമയവും അള്ളാഹുവിന്റെ ഉത്തരം ചെയ്യലും യോജിച്ചു വന്നാൽ അത് സംഭവിച്ചിരിക്കും. അതുപോലെ മക്കൾക്കെതിരെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, അത് നമുക്കറിയാൻ കഴിയില്ല എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നുവെങ്കിൽ ഒരിക്കലും ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകാവതല്ല. എന്ത്? ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഷർറിന് വേണ്ടി പ്രാർത്ഥിച്ച് ധൃതി കൂട്ടുന്ന സ്വഭാവം ഉണ്ടാകാവതല്ല എന്ന് പറയുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരുത്സാഹപ്പെടുത്തുന്ന, അംഗീകരിക്കാത്ത, അപരാധമായി കാണുന്ന ഒരു തരം ധൃതിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ നമ്മളൊക്കെ സാധാരണ പ്രാർത്ഥിക്കുന്ന വേളയിൽ, പ്രാർത്ഥിക്കാൻ നമുക്കാർക്കും നേരമില്ല, പ്രാർത്ഥിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ ഒരു മര്യാദകളും പാലിച്ചുകൊണ്ടല്ല പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. നിങ്ങൾ നോക്കുക, മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ നമസ്കാരത്തിന് നേതൃത്വം നൽകി അവിടെ ഇരിക്കുമ്പോൾ പിന്നിൽ നിന്ന് ഒരു അനുചരൻ പ്രാർത്ഥിക്കുന്നത് പ്രവാചകൻ കേട്ടു. പെട്ടെന്ന് പ്രാർത്ഥനയിലേക്ക് അങ്ങോട്ട് കയറി. ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, എന്തൊരു ധൃതിയാണ് ഈ കാണിക്കുന്നത് എന്നാ, എന്തൊരു ധൃതിയാണ് നീ കാണിക്കുന്നതെന്നാ ചോദിച്ചേ, എന്താ അതിന്റെ അർത്ഥം? എന്നിട്ട് പ്രവാചകൻ വിശദീകരിച്ചു കൊടുക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കണം, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. ആ പ്രാർത്ഥനയാണ് അംഗീകരിക്കപ്പെടുക, അതിനാണ് വിലയുണ്ടാവുക എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കൊന്നിരുന്ന് അൽഹംദുലില്ലാ എന്ന് പറയാനോ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയാനോ പോലും നേരമില്ലാത്ത ഞാനും നിങ്ങളും എങ്ങനെങ്കിലും പള്ളിയിൽ നമസ്കരിക്കാൻ വന്നാൽ, വെള്ളിയാഴ്ച ജുമഅക്ക് വന്നാൽ എങ്ങനെങ്കിലും രണ്ടരക്കയറ്റ് നമസ്കരിച്ച് തീർത്തിറങ്ങിപ്പോകണം എന്നുള്ളതല്ലാതെ യാതൊരു ഉദ്ദേശവുമില്ലാതെ കടന്നു വരുന്ന ഞാനും നിങ്ങളും എവിടെയാണ് നിൽക്കുന്നത് എന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഈ സന്ദർഭത്തിൽ എല്ലാത്തിനും ധൃതിയാണ് നമുക്ക്. കൈകെട്ടിയാൽ സലാം വീട്ടിയാൽ അത്രയും സന്തോഷമാണ് നമുക്കെല്ലാവർക്കും, അത്രമാത്രം തിരക്കാണ് നമ്മൾ. അതുപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ട് തിരക്ക് കൂട്ടരുത് എന്ന് പറയുന്നു പ്രവാചകൻ. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചുകൊണ്ടേയിരിക്കും. അവൻ കുറ്റകരമായ കാര്യം കൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, കുടുംബബന്ധം മുറിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴും, അവൻ ധൃതി കൂട്ടാതിരിക്കുമ്പോഴും മൂന്ന് കാര്യം പറഞ്ഞത്. പ്രാർത്ഥിക്കുമ്പോൾ കുറ്റകരമായ കാര്യം കൊണ്ട് പ്രാർത്ഥിക്കരുത്, അതുപോലെ കുടുംബബന്ധം മുറിച്ചു കളയുന്നത് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കരുത്, അതൊക്കെ കുറ്റമാണ്. കുറ്റകരമായ കാര്യം കൊണ്ട് ഷർറിന് വേണ്ടിയുള്ള പ്രാർത്ഥന അരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം, അല്ല വേറൊന്നുമല്ല. അങ്ങനെ ധൃതി കൂട്ടാതിരിക്കുമ്പോഴും എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, മല്ലിസ്തിഇജാൽ, എന്താണ് പ്രാർത്ഥനയിലെ ധൃതി കൂട്ടൽ? പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് അവൻ പറയാണ്, എത്രയാ ഞാൻ പ്രാർത്ഥിച്ചത്,
എത്രയാ ഞാൻ ദുആ ചെയ്തത്, ഇന്നേ വരെ ഒരു ഫലവും കാണുന്നില്ല എന്ന് പറയുകയും ദുആ തന്നെ അതിൽ നിരാശനാവുകയും അവസാനം പ്രാർത്ഥന തന്നെ വേണ്ട എന്ന് പറയുന്ന രംഗത്തേക്ക് എത്തുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പൊ പ്രാർത്ഥനയിൽ പോലും ഇസ്തിഇജാല് പാടില്ല, കാത്തിരിക്കണം. നമുക്കറിയാമല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച് 4000 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ വിശേഷണങ്ങൾ ഉൾക്കൊണ്ട ഒരു പ്രവാചകൻ വന്നത് എന്ന കഥ ചരിത്രം നാം മനസ്സിലാക്കുന്നുവെങ്കിൽ കാത്തിരിക്കണം. അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി, അവന്റെ മറുപടിക്ക് വേണ്ടി, അവന്റെ കാരുണ്യത്തിന് വേണ്ടി എന്തേ പ്രാർത്ഥിച്ചാലുള്ള തടസ്സം പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കിട്ടണമെന്ന് വിചാരിക്കേണ്ടതുണ്ടോ? കിട്ടിയേക്കാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മൂന്നിലൊന്ന് ആ ചോദിക്കുന്നത് ആ പ്രാർത്ഥിക്കുന്നത് തന്നെ കിട്ടിയെന്നിരിക്കും. 2, അതിന് തത്തുല്യമായ ഒരു വിപത്തിനെ, തിന്മയെ, ആപത്തിനെ അള്ളാഹു തട്ടിമാറ്റും. 3, അത് അള്ളാഹു സുബ്ഹാനഹു, ഇത് രണ്ടും ഇല്ലെങ്കിൽ അള്ളാഹു പരലോകത്തേക്ക് വേണ്ടി കാത്തു വെച്ചിട്ട് നമുക്ക് പ്രതിഫലം നൽകും. ഒരു പ്രാർത്ഥന നടത്തുന്ന ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ഗുണമാണ്. നമുക്ക് എവിടെ നേരം, നമുക്ക് സലാം വീട്ടിയാൽ എവിടെയാണോ എത്തേണ്ടത് അവിടെ നമുക്ക് എത്തണം. ഒന്ന് അള്ളാഹുവിനെ സ്മരിക്കാൻ, ഒന്ന് നമുക്ക് ആർക്കും നേരമില്ല, നമുക്ക് ധൃതിയാണ്. ഈ വളരെ സ്പീഡിയാണ് ഈ ലോകം, അതുകൊണ്ട് ഞാൻ അതിനേക്കാൾ സ്പീഡിയാണ്. ഇതാണ് നിത്യജീവിതത്തിൽ നാം ശീലിക്കുന്ന കാര്യങ്ങൾ. കുറച്ചൊക്കെ അള്ളാഹുമായി അടുക്കേണ്ട സന്ദർഭങ്ങളിൽ അടുത്ത് അവനോട് പറയേണ്ടത് പറഞ്ഞ്, അവനിൽ നിന്ന് നേടിയെടുക്കേണ്ടത് നേടിയെടുത്ത്, അങ്ങനെ ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് താഴ്ന്നു പോകാൻ, സർവ്വതും സമർപ്പിച്ചു പോകാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് എവിടെയും രക്ഷയുണ്ടാകും. അതാണ് ആ വചനത്തിന്റെ സൂചന. ഏത് മനുഷ്യൻ ഖൈറിന് പ്രാർത്ഥിക്കും പോലെ ഷർറിനും പ്രാർത്ഥിച്ച് ധൃതി കൂട്ടുന്നവനാണ്. അരുത് നമ്മൾ അങ്ങനെ ആയിക്കൂടാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിന്റെ അന്തസ്സത്തെ എന്താണോ അത് ഉൾക്കൊണ്ടുകൊണ്ട്, ഈ സന്ദേശങ്ങളുടെ ആകത്തുക എന്താണോ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളിൽ വിശ്വാസിനികളിലും നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد اتقوا الله عباد الله ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷജ് അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന ഒരു സഹാബിയോട് ഒരു വാചകം പറഞ്ഞു. എന്താണ് ആ വാചകം? പ്രവാചകൻ പറഞ്ഞു, ഇന്ന ഫീക ലഹസ്ലതൈൻ യുഹിബ്ബുഹുമുല്ലാഹ്, അല്ലാഹു വളരെയധികം ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവം നിന്നിൽ ഞാൻ കാണുന്നു. ഇന്ന ഫീക, തീർച്ചയായും നിന്നിലുണ്ട്, ലഹസ്ലതൈൻ, രണ്ട് സ്വഭാവങ്ങൾ, രണ്ട് സ്വഭാവ ഗുണങ്ങൾ. അത് ഏതൊക്കെയാണ്? യുഹിബ്ബുഹുമുല്ലാഹ്, എന്താ അതിന്റെ ശ്രേഷ്ഠത? അല്ലാഹു അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? അൽ ഹിൽമു വൽ അനാ, സഹിഷ്ണുതയും അവധാനതയും. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവത്തെ കുറിച്ചാണ് ഈ ഹദീസ്. എന്ന് വെച്ചാൽ വിവേകത്തോടുകൂടിയുള്ള പെരുമാറ്റ രീതി, സഹിഷ്ണുതയോടുകൂടിയുള്ള പെരുമാറ്റ രീതി, ഏത് കാര്യവും അവധാനതയോടെ ആലോചിച്ച് ചെയ്യുന്ന മനോഭാവം, ഇത് നിന്നിൽ കാണുന്നുണ്ട് എന്ന് അഷജ് അബ്ദുൽ ഖൈസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ അത് അദ്ദേഹത്തിൽ മാത്രം ഉണ്ടാകേണ്ട സ്വഭാവമായിട്ട് പറഞ്ഞതല്ല, നമ്മളെല്ലാവരിലും ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അതിൻ്റെ ഗുണമുണ്ടാകും ഇഹലോകത്ത്, അതിൻ്റെ ശാന്തിയും സമാധാനവും അതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ പരലോകത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിക്കും ഇഷ്ടത്തിനും നാം പാത്രീഭൂതരാവുകയും ചെയ്യും. ഇതിൻ്റെ പോരായ്മയാണ് നമ്മളെ കൊണ്ട് പലതും അരുതാത്തത് പറയിക്കുകയും അരുതാത്തത് ചെയ്യിക്കുകയും അങ്ങനെ ധൃതിയും തിടുക്കവും ഒക്കെ കൂട്ടി ജീവിതത്തെ ആകെ കുട്ടിച്ചോറാക്കി സർവനാശത്തിലേക്ക് എടുത്തെറിയപ്പെടുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നത്. ജാഗ്രത പാലിക്കുക, കരുതിയിരിക്കുക, ഈ മഹത്തായ സ്വഭാവം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ.
പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാളിയൽ ഹാജാത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واخر دعوانا ان الحمد لله رب العالمين.